ഹൈ സ്റ്റുഡൻസ്, ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന CBSE പ്ലസ് ടു റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്നുള്ള ചാപ്റ്ററാണ്. അതിൽ ഇമ്പോർട്ടൻറ്റ് തിയറംസ്, അതിൽ ഇൻവേഴ്സ് ഫങ്ഷൻ ഉണ്ട്, അതിൽ ഇമ്പോർട്ടൻറ്റ് തിയറംസ് ആണ് പറയുന്നത്. അപ്പോൾ കുറച്ച് വീഡിയോസ് ഞാൻ ഇട്ടിരുന്നതിന് മുമ്പ്, അപ്പോൾ ഇതിൻ്റെ മുമ്പുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആണിത്. അപ്പോൾ ഇതിൽ ഇൻവേഴ്സ് ഫങ്ഷൻ്റെ ഒക്കെ ഇമ്പോർട്ടൻറ്റ് തിയറാണ് പറയുന്നത്. അത് ജസ്റ്റ് ഇങ്ങനെ പറയണുള്ളൂ, അത് പ്രൂവ് ചെയ്യണമൊന്നുമില്ല. അപ്പോൾ അതിൽ തിയറം നോക്കാം. അപ്പോൾ നമുക്കിതിൽ മൂന്ന് ഫങ്ഷൻ കൊടുത്തിട്ടുണ്ട്, നാല് സെറ്റുകൾ കൊടുത്തിട്ടുണ്ട്. എക്സ്, വൈ, സെറ്റ്, എസ് എന്നുള്ള നാല് സെറ്റ് ഉണ്ട്. അതിൽ എക്സും വൈയും തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ട്, അതാണ് എഫ് എന്നുള്ള ഫങ്ഷൻ. പിന്നെ വൈയും സെറ്റും തമ്മിലുള്ളതാണ് ജി എന്നുള്ള ഫങ്ഷൻ. ആൻഡ് സെറ്റും എസും തമ്മിലുള്ളതാണ് എച്ച് എന്നുള്ള ഫങ്ഷൻ. അങ്ങനെ മൂന്ന് ഫങ്ഷൻ നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ തിയറം പറയുന്നത് എഫ് ഓഫ് എഫ് കോളൻ എക്സ് ടു വൈ എന്നുള്ള ഫങ്ഷനാണ്. ജി എന്ന് പറഞ്ഞാൽ വൈ ടു സെഡ് എന്നുള്ള ഫങ്ഷനാണ്. എച്ച് എന്ന് പറഞ്ഞാൽ സെഡ് ടു എസ് എന്നുള്ള ഫങ്ഷനാണ്. അപ്പോൾ എഫ്, ജി, എച്ച് ഇത് മൂന്നെണ്ണമാണ് ഇതിലത്തെ ഫങ്ഷൻ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ തിയറം പറയുന്നത് എച്ച് ഓഫ് എച്ച്, അതായത് ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കേട്ടോ ഫങ്ഷൻ എടുക്കാം. എച്ച് ഓഫ് ജി ഓഫ് എഫ്, എച്ച് ഓഫ് ജി ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ അത് എച്ച് ഓഫ് എച്ച് ഓഫ് ജി ഓഫ് എഫ് ആയിരിക്കുന്നു, അതാണ് പറയുന്നത്. അപ്പോൾ പ്രോബ്ലംസ് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് ഇത് ചിലപ്പോൾ അപ്ലൈ ചെയ്യേണ്ടി വരും. നമ്മൾ ബ്രാക്കറ്റ് ഇടേണ്ടത് എവിടെയാണെന്ന് നോക്കണം കേട്ടോ. അത് ഈ സൈഡിലാണ് ഇട്ടിരിക്കുന്നത്, ബ്രാക്കറ്റ് ഇപ്പുറത്താണ്. അപ്പോൾ നിങ്ങളുടെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഈ ഒരു തിയറം വെച്ചിട്ടൊക്കെ പ്രോബ്ലം ചെയ്യാൻ വരും. അതുകൊണ്ട് മാത്രമാണ് തിയറം പറയുന്നത്, അല്ലാതെ പ്രൂവ് ചെയ്ത് നമുക്ക് കാണിച്ചു തന്നിട്ടില്ല ടെക്സ്റ്റിൽ. ഇനി നമുക്ക് ബൈനറി ഓപ്പറേഷൻ നോക്കാം. ബൈനറി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അത് ഫങ്ഷൻ പോലെ തന്നെയാണ്. ഓപ്പറേഷൻ ബിറ്റ്വീൻ ടു എലിമെൻറ്റ്സ് ആൻഡ് ഓപ്പറേഷൻ ബിറ്റ്വീൻ ടു എലിമെൻറ്റ്സ് ആണ് ബൈനറി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഈ മാത്സിലെ ഓപ്പറേഷൻസ് ഇല്ല, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ അങ്ങനത്തെ ഒക്കെ. അപ്പോൾ അത് തന്നെ രണ്ട് എലിമെൻറ്റ്സ് തമ്മിൽ ചെയ്യുന്നതിനെയാണ് നമുക്ക് ബൈനറി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ബൈനറി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എലിമെൻറ്റ്സ് ഓഫ് ടു സെറ്റ്സ്, രണ്ട് സെറ്റുകൾ തമ്മിലുള്ള എലിമെൻസിൻ്റെ, രണ്ട് എലിമെൻസ് തമ്മിലുള്ള ഓപ്പറേഷനെയാണ് ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, എ സ്റ്റാർ എ ഗിവ്സ് എ. അതായത് ബൈനറി ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്, രണ്ട് സെറ്റുകളിലെ എലിമെൻസുള്ള ബൈനറി ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കിട്ടുന്ന ആ ഒരു എലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ സെറ്റിൻ്റെ ഒരു പാർട്ടായിരിക്കും, ഈ സെറ്റുകളിലുള്ള ഒരു പോർഷനായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ സ്റ്റാർ ഡിനോട്ട് ചെയ്യുന്നത് അവിടെ ബൈനറി ഓപ്പറേഷനാണ്. അത് ഏത് വേണമെങ്കിലും ആവാം, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഏത് വേണമെങ്കിലും ആവാം കേട്ടോ. അപ്പോൾ അതാണ് ബൈനറി ഓപ്പറേഷൻ. അപ്പം ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, സ്റ്റാർ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബൈനറി ഓപ്പറേഷനാണ് ഇവിടെ ഈ പറഞ്ഞിട്ടുള്ളത്. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആർ ബൈനറി ഓപ്പറേഷൻസ് ഓൺ ആർ, ബട്ട് ഡിവിഷൻ ഈസ് നോട്ട് എ ബൈനറി ഓപ്പറേഷൻ. ആർ എന്ന് പറഞ്ഞാൽ റിയൽ നമ്പറാണ് കേട്ടോ. റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് കുറേ നമ്പേഴ്സ്, ഒരു ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സിനെയാണ് നമ്മൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ റിയൽ നമ്പേഴ്സിൽ കേസിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ അത് അതിൽ സീറോ വരും, റാഷൻ നമ്പേഴ്സ് വരും, വൺ ടു ത്രീ വരും, അങ്ങനെ അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കേസിൽ എന്താണ്, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷനൊക്കെ ബൈനറി ഓപ്പറേഷനിൽ അത് സാറ്റിസ്ഫൈ ചെയ്യും, പക്ഷേ ഡിവിഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യില്ല. അത് നമുക്ക് നോക്കാം എങ്ങനെയാണ്. എ സ്റ്റാർ ബി ഈക്വൽ ടു എ പ്ലസ് ബി, എ പ്ലസ് ബി. അപ്പോൾ ഈ കേസിൽ എന്താണ്, നമ്മളിവിടെ അഡീഷനാണ് എടുക്കുന്നത്. എ സ്റ്റാർ ബി എന്ന് പറഞ്ഞാൽ ബൈനറി ഓപ്പറേഷനാണ്, നമ്മൾ ഈ കേസിൽ അഡീഷനാണ് എടുക്കുന്നത്. വേർ എ കോമ ബി ബിലോങ്സ് ടു ആർ, ആർ എന്ന് പറഞ്ഞാൽ എന്താണ്, റിയൽ നമ്പറാണ്, എയും ബിയും ആറിൽ പെടുന്നതാണ്. അപ്പോൾ എ പ്ലസ് ബി ബിലോങ്സ് ടു ആർ. അങ്ങനെയാണെങ്കിൽ ഈ എ പ്ലസ് ബി എന്നുള്ളത് ബിലോങ്സ് ടു ആർ ആയിരിക്കും അല്ലേ. രണ്ട് നമ്പേഴ്സ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു റിയൽ നമ്പറായിരിക്കും കിട്ടുക. അപ്പോൾ നമുക്ക് മനസ്സിലായ അത് എന്തായാലും ബൈനറി ഓപ്പറേഷനാണ്, കാരണം നമുക്ക് ആ സെറ്റിൽ പെടുന്ന തന്നെ ആയിരിക്കണം, അല്ലാണ്ട് വേറെ നമ്പേഴ്സ് കിട്ടാൻ പാടില്ല. അപ്പോൾ നമുക്ക്
ഈ അഡീഷൻ എന്ന് പറഞ്ഞത് ബൈനറി ഓപ്പറേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് പറയാം. ഇനി അടുത്തത് നോക്കാം, എന്താണ് മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷൻ സാറ്റിസ്ഫൈ ചെയ്യണ്ടോ നോക്കാം, അല്ല സബ്ട്രാക്ഷൻ നോക്കാം. അപ്പോൾ എ സ്റ്റാർ ബി എന്ന് പറഞ്ഞാൽ ബൈനറി ഓപ്പറേഷന് ഡിനോട്ട് ചെയ്യുന്നു, എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ അത് സബ്ട്രാക്ഷനാണ്. അപ്പോൾ നമുക്ക് എ മൈനസ് ബി ചെയ്തിട്ട് കിട്ടുന്നത് അത് ബിലോങ്സ് ടു ആർ ആയിരിക്കും. അപ്പോൾ അത് ടിക്കാണ് കേട്ടോ, ഇത് ബൈനറി ഓപ്പറേഷനാണ്. അപ്പോൾ നമ്മുടെ അഡീഷൻ, നമ്മുടെ അഡീഷൻ എന്നുള്ള ബൈനറി ഓപ്പറേഷനാണ്. ഇനി നമുക്ക് എ ഇൻറ്റു ബി നോക്കാം. മൾട്ടിപ്ലിക്കേഷൻ, മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൽ നമുക്ക് വേറെ റിയൽ നമ്പർ ആയിരിക്കും കിട്ടുക. അപ്പോൾ നമുക്ക് അതും ടിക്കിടാം, അത് ബൈനറി ഓപ്പറേഷനാണ്. പക്ഷേ നമുക്ക് ഡിവിഷൻ എന്ന് പറയുന്നത് ബൈ സീറോ ആണെന്ന് വിചാരിക്കും, ഒരു നമ്പർ ബൈ സീറോ. അപ്പോൾ ഇത് ഡിനോട്ട് ചെയ്യുന്ന ബൈനറി ഓപ്പറേഷനാണ്, ഇത് എ ബൈ ബി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത് അതിൻ്റെ ആ ഓപ്പറേഷൻ. ഇതിൽ ഡിവിഷനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കേസിൽ മാത്രം സീറോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് നോട്ട് ബിലോങ്സ് ടു ആർ ആണ്. അപ്പോൾ ഇത് ബൈനറി ഓപ്പറേഷൻ അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ബൈനറി ഓപ്പറേഷൻ അല്ല, കാരണം എല്ലാ കേസുകളിലും ഇത് നമുക്ക് പറയാൻ പറ്റില്ല. ഡിവിഷൻ ഈസ് എ ബൈനറി ഓപ്പറേഷൻ ഓൺ ദ സെറ്റ് ആർ ഓഫ് നോൺ സീറോ റിയൽ നമ്പർ. എപ്പോൾ മാത്രമാണ് നോൺ സീറോ, സീറോ ആയിക്കഴിഞ്ഞാൽ പറ്റില്ല, നോൺ സീറോ റിയൽ നമ്പറിൻ്റെ കേസിൽ മാത്രം നമുക്കിത് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ബൈനറി ഓപ്പറേഷൻ ഇൻ ദ കേസ് ഓഫ് ഡിവിഷൻ ഇറ്റ് ഈസ് നോട്ട് എ ബൈനറി ഓപ്പറേഷൻ, അതൊരു ബൈനറി ഓപ്പറേഷൻ അല്ല. അപ്പോൾ എ സ്റ്റാർ ബി, എ ബൈ ബി, വേറെ എ ബി ബിലോങ്സ് ടു ആർ ആണ്. സബ്ട്രാക്ഷൻ ആൻഡ് ഡിവിഷൻ ആർ നോട്ട് ബൈനറി ഓപ്പറേഷൻസ് ഓൺ എൻ. അണ്ടോ, സബ് ഇനി വേറൊരു പോയിൻ്റ് പറയണം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ അത് കഴിഞ്ഞ് സബ്ട്രാക്ഷൻ ആൻഡ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ അത് രണ്ടും ബൈനറി ഓപ്പറേഷൻ ഓൺ എൻ അല്ലാന്ന്. സബ്ട്രാക്ഷനും ഡിവിഷനും ബൈനറി ഓപ്പറേഷൻ അല്ല. എന്തിൻ്റെ കേസിൽ? നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ. നോക്കാട്ടോ, അപ്പോൾ എ മൈനസ് ബി എന്ന് പറയുമ്പോൾ നമുക്ക് അത് ഫോർ എക്സാമ്പിൾ വൺ മൈനസ് ടു വൺ ആയിരിക്കും, മൈനസ് വൺ എന്നല്ലേ വരിക, അപ്പോൾ നോട്ട് ബിലോങ്സ് ടു എൻ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ബൈനറി ഓപ്പറേഷൻ അല്ല എന്ന് പറയുന്നത്. കണ്ടോ, വൺ മൈനസ് ടു എന്ന് പറഞ്ഞാൽ മൈനസ് വൺ ആണ് കിട്ടുക. അപ്പോൾ എല്ലാ കേസിലും മൈനസ് എന്ന് പറഞ്ഞാൽ, സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ബൈനറി ഓപ്പറേഷൻ എന്ന് പറയാൻ പറ്റില്ല. ഇനി നമുക്ക് എ സ്റ്റാർ ബി എന്ന് പറഞ്ഞാൽ എ ബൈ ബി, വേർ എ ബി ബിലോങ്സ് ടു എൻ ആണ്. അപ്പോൾ ഫോർ ബൈ സീറോ എന്നായിരിക്കും, നോട്ട് ഇത് ഡിഫൈൻ ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ നോട്ട് ബിലോങ്സ് ടു എൻ ആണ്. കണ്ടോ, ഈ കേസിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഈ രണ്ട് കേസിൽ നമുക്ക് ഈ ഓപ്പറേഷൻസ് കണക്റ്റ് ആക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സബ്ട്രാക്ഷനും ഡിവിഷനും നാച്ചുറൽ നമ്പേഴ്സ്, നേരത്തെ നമ്മൾ പറഞ്ഞ റിയൽ നമ്പേഴ്സാണ്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഈ വൺ ടു ത്രീ നമ്പേഴ്സില്ല, അതിനാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കേസിലായാലും നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ നാച്ചുറൽ നമ്പേഴ്സ് പറയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് എന്താണ്, അപ്പോൾ സബ്ട്രാക്ഷൻ ഡിവിഷനും ഡിവിഷൻ ആർ നോട്ട് ബൈനറി ഓപ്പറേഷൻസ് ഓൺ എൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സാണ്. അപ്പം ഇതുകൊണ്ടാണ് ഇത് ബൈനറി ഓപ്പറേഷൻ അല്ല എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് ഫ്രണ്ട്സിനൊക്കെ വേണമെങ്കിൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.